എല്ലാരും അങ്ങ് തിരിച്ചു പോന്നോ? ഇല്ല ആന്റി, ഞാൻ മാത്രമേ വന്നുള്ളൂ. ഇത് എന്റെ മോൻ ജീവൻലാൽ. ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ടാവോ രണ്ടുപേർക്കും? മോനെ, ഇത് മാമംഗലത്തെ പത്മനാഭന്റെ മകളാ ശിബാനി. ഹലോ. ഹായ്. നിങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് വർഷങ്ങളായല്ലേ? 13 വർഷം കഴിഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോ പോയതാ. എന്തൊക്കെയുണ്ട് അമേരിക്കയിലെ വിശേഷങ്ങൾ? ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരു ദിവസം ലാൽ എന്റെ വീട്ടിലേക്ക് വരണം. വായിക്കാനായി അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ബുക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടത്തെ ബുക്ക് തന്നെ വായിക്കാൻ നേരമില്ലാത്തപ്പോ അമേരിക്കത്തെയും കൂടി വേണോ? ചിലതൊക്കെയുണ്ട്. ലാലിപ്പോ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ പി എച്ച് ഡിക്ക് വേണ്ടി ഒരു തീസിസ് തയ്യാറായിക്കൊണ്ടിരിക്കുക. വെരി ഗുഡ്. എന്തെങ്കിലും ബുക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വരുത്തി തരാം. താങ്ക് യു വെരി മച്ച്. അപ്പോ ലാലി എന്ന് വരും വീട്ടിലേക്ക്? ഒരു ദിവസം വിളിച്ചിട്ട് വരാം. ഞാൻ ഫോൺ നമ്പർ തരാം. ഇവിടുത്തെ നമ്പര് എനിക്കും തന്നേക്കോ. ഇങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു വന്ന ആ പയ്യൻ പെട്ടെന്ന് ആളങ്ങ് മാറി. അതെങ്ങനെ? ആ ജോലിക്കാരിൽ എതികയാണ് ഒരു പ്രശ്നമായി തീർന്നത്. ശരി. ഇന്ന് ആശ്രമത്തിൽ പ്രത്യേക പൂജകളൊക്കെ ഉള്ള ദിവസാ. ഞാൻ വരാൻ വൈകും. കൂടുതൽ താമസിക്കില്ല, കുറച്ച്. ശരി കൊച്ചമ്മേ. പുണ്യവാളൻ ജീവൻലാൽ വന്നു. അല്ല, നിന്റെ മുഖത്തിന് ചെറിയൊരു വാട്ടമുണ്ട്. എന്തു പറ്റി? ഏയ്, എന്തു പറ്റിയെന്ന്? വേണ്ടാത്തതൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ തെളിച്ചു പറയടാ. നീ ആ വേലക്കാരി പെണ്ണുമായിട്ട് ഒക്കെ നടന്നു, അത് വേണ്ടായിരുന്നു. ഇപ്പോഴാണാ നീ എന്റെ യഥാർത്ഥ സ്നേഹിതനായത്. കൊടുക്കൈ. അതിന് നീ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഒരു പൊതുവിജ്ഞാനത്തിന്റെ പ്രശ്നമാണ്, ജനറൽ നോളജ്. എല്ലാ കാര്യങ്ങളും കുറേശ്ശെ അറിഞ്ഞിരിക്കണം. നിനക്കിനിയും വിഷമം മാറുന്നില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഒരു സ്മോൾ. നിനക്ക് സോഡ മാത്രം മതിയോ? ഇനി നീ നന്നാവും, ഒരു സംശയമില്ല. ായണ ഹരേ
ജീവൻലാലാണോ? അതെ. ഞാൻ ശിവാനി. മനസ്സിലായോ? ഓ മനസ്സിലായി. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ വിചാരിച്ചു ജീവൻ എന്നെ മറന്നെന്ന്. അതെന്താ അങ്ങനെ വിചാരിച്ചത്? അല്ല, ജീവൻ ഇങ്ങോട്ട് വിളിക്കുകയോ വരികയോ ചെയ്തില്ല. ഞാൻ അടുത്ത് തന്നെ തീർച്ചയായും വരും. എന്നാണോ എന്തോ? വരും തീർച്ച. ഞാൻ കാത്തിരിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു. പൊടി പൊടിക്കണല്ലേ? ഇക്കണക്കിന് നീ എന്നെ കടത്തി വെട്ടും. ഇതിന് നീ ഫസ്റ്റ് റാങ്ക് വാങ്ങും. ഇതിന്റെ ഫസ്റ്റ് റാങ്ക് എനിക്ക് വേണ്ട, നീ എടുത്തോ. ഏതായാലും ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒരു ജനറൽ നോളജ് ആയല്ലോ. നിന്റെ അവിഞ്ഞ ജനറൽ നോളജ് അല്ല, ഇനി പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കണ്ടേ? ആവേശം കൂടിക്കൂടി വരികയാണെന്നൊരു തോന്നൽ. കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. എന്തിന് കൺട്രോൾ ചെയ്യണം? ഈ പ്രായം കൺട്രോളിനുള്ളതല്ലടാ. മണ്ടൻ ജീനിയസേ, പറഞ്ഞു പറഞ്ഞ് നീ എന്നെ ഒരു പരിവത്തിലാക്കി. നിന്നെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാക്കി എന്ന് പറ. എന്താ ശരിയല്ലേ? ശരിയോ തെറ്റോ? നമുക്കൊരു കാര്യം ചെയ്യാം, ബാറിൽ ചെന്ന് ഒരു സ്മോൾ കഴിച്ചിട്ട് പോവാം. അല്ല, ഇവൻ എവിടെ പോയി? ஒரு ஆளு சொல்லி கேட்ட அவன் பார்த்த பார்வையில பச்சை தண்ணி பத்தி திருச்சு. ലതികെ, മോനെ കാണുന്നില്ലല്ലോ. അവൻ പുറത്തു പോകുന്ന നീ കണ്ടോ? പുറത്തു പോകുന്നു കണ്ടു, ഒന്നും പറഞ്ഞില്ല. ഈയിടെയായി വായനയും പഠിത്തമൊക്കെ കുറവാ. ശരിയാ, കൂടെ കൂടെ പുറത്തു പോകും. അവനൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഇത്തിരി കുഴപ്പക്കാരനാ. നീ ഇത്ര നേരം എവിടെയായിരുന്നു? വെറുതെ ഒന്ന് പുറത്തു പോയതാ. നിനക്ക് എന്താ പറ്റിയത്? ഈയിടെ പഠിത്തവും വായന ഒന്നും കാണുന്നില്ലല്ലോ. എപ്പോഴും വായന വായന എന്ന് അമ്മ എന്നെ പറയും.